126 സ്റ്റാളുകൾ നിറയെ പുസ്തകങ്ങളും അത് കണ്ടാസ്വദിക്കാൻ നിയമസഭയിലേക്ക് എത്തിയത് നിരവധി വായനക്കാരും. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിൽ നിന്നാണ് ഈ ഓരോ സ്റ്റാളുകളും സജ്ജമാക്കിയത്. നിയമസഭാ ലൈബ്രറിയുടെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായും ആസാദിക അമൃത് മഹോത്സവത്തിന്റെയും ഭാഗമായാണ് അന്താരാഷ്ട്ര പുസ്തകോത്സവം സംഘടിപ്പിച്ചത്. ജനുവരി 9 ആരംഭിച്ച മേള സമാപിക്കുമ്പോൾ ഇന്ത്യക്കകത്തും പുറത്തുനിന്നുമുള്ള 86 പ്രസാധകർ പങ്കെടുത്തു എന്നത് വ്യത്യസ്തത തന്നെ. ഇത്തവണ പൊതുജനങ്ങളും മേളയുടെ ഭാഗമായി വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും പുസ്തകം ഡിസ്കൗണ്ടോടെ നൽകി. അതേസമയം സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം പ്രമുഖ മറാത്തി എഴുത്തുകാരൻ ശരൺകുമാർ ലിംബാളെ നിർവഹിച്ചു. സ്പീക്കർ എ എൻ ഷംസീർ അധ്യക്ഷനായി. അവസാന ദിനമായ ഇന്ന് കോൺഗ്രസ് MP ശശി തരൂർ അംബേദ്കർ എ ലൈഫ് എന്ന തന്റെ പുസ്തകത്തെക്കുറിച്ചും സംസാരിച്ചു. പുസ്തകോത്സവത്തിന്റെ 7ാം ദിവസം 6 പുസ്തക പ്രകാശനങ്ങളാണ് നിയമസഭാ മന്ദിരത്തിൽ നടന്നത്. ഒരാഴ്ചയോളം നീണ്ടുനിന്ന പുസ്തകമേള സമാപിക്കുമ്പോൾ പൊതുജനങ്ങൾക്ക് ഉതകുന്ന തരത്തിൽ ഗുണകരമായി എന്നതാണ് ഈ മേളയ്ക്ക് മാറ്റുകൂട്ടുന്നത്. ക്യാമറ പേഴ്സൺ JB ജ്യോതിഷിനൊപ്പം SH ആതിര, റിപ്പോർട്ടർ തിരുവനന്തപുരം.